ും രാഷ്ട്രീയ നേതാവും ഗുണ്ടാ തലവനുമായിരുന്ന മുഖ്താർ അൻസാരി ജയിലിൽ മരിച്ച പശ്ചാത്തലത്തിൽ ഉത്തർപ്രദേശിൽ കനത്ത സുരക്ഷ കൊലപാതക കേസിൽ ജീവപര്യന്തം തടവ് അനുഭവിക്കുന്നതിനിടെയാണ് മരണം ജയിലിൽ വെച്ച് പലതവണയായി വിഷം നൽകിയിരുന്നുവെന്ന ആരോപണവുമായി കുടുംബം രംഗത്തുണ്ട് बार बार कहने के बावजूद कोई इलाज नहीं दिया जा रहा था 25 बता 26 की रात में तो काफी तकलीफ हुई तो उनको चंद घंटों के लिए मेडिकल कॉलेज लाए फॉर्मलिटी करके स्टेबल है स्टेबल है कह के वापस कर दिए कोई इलाज नहीं वो तो, तो महीनों पहले बात कही गई थी लिख के दी गई थी माननीय उच्च न्यायालय को भी सर्वोच्च न्यायालय को भी कोई उस पर ബൽറാം നെടുങ്ങാടി ഡൽഹിയിൽ നിന്നുണ്ട് വിവരങ്ങളുമായി ബൽറാം മുഖ്താർ അൻസാരിയുടെ മരണം ഉയർത്തുന്ന ചോദ്യങ്ങൾ സംശയങ്ങൾ എന്തൊക്കെയാണ് കുടുംബത്തെ സംബന്ധിച്ച് ഉത്തർപ്രദേശിലെ സുരക്ഷ ശക്തമാക്കിയിരിക്കുന്നു പശ്ചാത്തലം എന്താണ് ഗുണ്ടാ തലവനും രാഷ്ട്രീയ നേതാവുമായിരുന്ന മുക്താർ അൻസാരി മരിച്ചതിന് പിന്നാലെ തന്നെ ഉത്തർപ്രദേശിലെ തന്ത്രപ്രധാനമായ നഗരങ്ങളിൽ എല്ലാം തന്നെ സുരക്ഷ ശക്തമാക്കിയിട്ടുണ്ട് ഫിറോസ്പൂരിൽ ഇന്ന് പുലർച്ചെ പോലീസ് ഉത്തർപ്രദേശ് പോലീസ് ഫ്ളാഗ് മാർച്ച് നടത്തിയിരിക്കുന്നു അതീവ ജാഗ്രതാ നിർദ്ദേശം പോലീസിന് നൽകിയിട്ടുണ്ട് ഉത്തർപ്രദേശ് രാഷ്ട്രീയം ഗുണ്ടാ നേതാക്കൾ നിയന്ത്രിച്ചിരുന്ന തൊണ്ണൂറുകളിൽ ചോദ്യം ചെയ്യപ്പെടാനില്ലാത്ത നേതാവായിരുന്നു മുക്താർ അൻസാരി അഞ്ച് തവണ മണ്ഡലത്തിൽ നിന്നും എം എൽ എ ആയി തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട് ബിഎസ് പി അടക്കമുള്ള പാർട്ടികളിൽ അദ്ദേഹം പ്രവർത്തിച്ചിരുന്നു അദ്ദേഹത്തിന്റെ മരണത്തിൽ ദുരൂഹത ആരോപിച്ച് കുടുംബം രംഗത്തെത്തിയിരിക്കുകയാണ് സ്ലോ പോയിസണിംഗ് നടത്തി അദ്ദേഹത്തെ കൊലപ്പെടുത്തുകയായിരുന്നു എന്നുള്ള ആരോപണമാണ് മകൻ ഉമർ അൻസാരി ഉന്നയിച്ചിരിക്കുന്നത് ഇക്കാര്യത്തിൽ അന്വേഷണം ആവശ്യപ്പെടുമെന്നും കുടുംബം വ്യക്തമാക്കിയിട്ടുണ്ട് രണ്ടായിരത്തി ഏഴിൽ സമാനമായി തന്നെ ജയിലിൽ കിടക്കുന്ന മുക്താർ അൻസാരിയെ കാണാൻ അദ്ദേഹത്തിന്റെ ഭാര്യ എത്തിയ ഘട്ടത്തിൽ ഇരുവർക്കും ഹൃദയാഘാതം ഉണ്ടാവുകയും ഇരുവരെയും ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തിരുന്നു ആ സമയത്ത് ഭാര്യ മരണപ്പെട്ടെങ്കിലും മുക്താർ അൻസാരി രക്ഷപ്പെടുകയായിരുന്നു തുടർന്നാണ് സമാനമായി തന്നെ വീണ്ടും ജയിലിൽ വെച്ച് അദ്ദേഹത്തിന് ഹൃദയാഘാതം ഉണ്ടായിരിക്കുന്നത് ഇതിലാണ് കുടുംബം ദുരൂഹത ആരോപിക്കുന്നത് ഗോപികൃഷ്ണൻ ശരി ബൽറാം ബൽറാം ദുർങ്ങാടിയാണ് വിവരങ്ങൾ നൽകിയത് ഡൽഹിയിൽ നിന്ന്